ഇറച്ചിക്കോഴി വ്യാപാരികൾക്ക് അനധികൃതമായി നികുതി ഇളവ് നൽകിയ കേസിൽ വിജിലൻസിന്റെ എഫ്ഐആർ റദ്ദാക്കണമെന്ന കെ എം മാണിയുടെ ഹർജിയിൽ സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസ് ഈ മാസം പാർട്ടി വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഇക്കാര്യത്തിൽ കെ എം മാണിയുടെ ഹർജി, അതിൽ പറയുന്ന വാദങ്ങൾ, അവർ പറഞ്ഞ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്താണ് കോടതി നിരീക്ഷിച്ചത്? അഞ്ചു അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം തനിക്കെതിരെ കേസെടുക്കാൻ വിജിലൻസിന്റെ കൈവശം വസ്തുതാപരമായ തെളിവുകളൊന്നുമില്ല എന്നതാണ് കെ എം മാണിയുടെ പ്രധാന വാദം. മാത്രമല്ല, ഈ കേസിൽ തന്നെ കോട്ടയം വിജിലൻസ് കോടതി ഒരിക്കൽ പരിഗണിച്ചതാണ്, പരിഗണിച്ച് തള്ളിക്കളഞ്ഞതാണ്. അതേ പരാതി തന്നെ മറ്റൊരു പേരിൽ വിജിലൻസ് ഡയറക്ടറുടെ മുമ്പിലെത്തുകയും തനിക്കെതിരെ കാര്യമായ അന്വേഷണം നടത്താതെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയുമാണ് ഉണ്ടായത്. ഈ കേസിൽ വഴിവിട്ട യാതൊരു ഇടപെടലും താൻ മന്ത്രി എന്ന നിലയിൽ നടത്തിയിട്ടില്ല എന്നാണ് കെ എം മാണിയുടെ പ്രധാന വാദം. ഏതായാലും ഈ കാര്യത്തിൽ സർക്കാരിന്റെയും വിജിലൻസിന്റെയും നിലപാട് അറിയിക്കാനാണ് ജസ്റ്റിസ് കമാൽ പാഷ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ മാസം 19 കേസ് പരിഗണിക്കും, അന്ന് വിശദമായ വാദം കേൾക്കും എന്നും കോടതി അറിയിച്ചിട്ടുണ്ട്.